തെലങ്കാനയിൽ രാഷ്ട്രീയ പോരാട്ടം കനക്കുകയാണ്. ബിജെപി നേതാക്കൾക്കെതിരെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന പകപോക്കൽ രാഷ്ട്രീയത്തിന് അതേ നാണയത്തിൽ തന്നെയാണ് ബിജെപി മറുപടി നൽകുന്നത്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ബണ്ടി സഞ്ജയ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് സംസ്ഥാനത്ത് ബിജെപി വലിയ പ്രതിഷേധമാണ് നടത്തുന്നത്. തെലങ്കാനയിലെ ഭരണകക്ഷിയായ തെലങ്കാന രാഷ്ട്ര സമിതിയിൽ നിന്നും ബിജെപിയിലെത്തിയ MLA എട്ടല രാജേന്ദ്രനെയും പോലീസ് വീട് തടങ്കലിലാക്കിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റം സംബന്ധിച്ച മാർഗരേഖയിലെ നിർദ്ദേശങ്ങൾ അപാകതകളുണ്ടെന്നും സർക്കാർ ജീവനക്കാരോട് K ചന്ദ്രശേഖർ റാവു സർക്കാർ ചിറ്റമ്മ നയം സ്വീകരിക്കുകയാണെന്നും BJP കുറ്റപ്പെടുത്തുന്നു. സർക്കാർ ജീവനക്കാർക്ക് പിന്തുണയുമായി സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധവുമായി BJP രംഗത്തിറങ്ങിയതിന് പിന്നാലെയാണ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നാലെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ സംസ്ഥാനത്തെത്തുകയും BJPയുടെ പ്രതിഷേധത്തെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ TRS സർക്കാർ ജനാധിപത്യത്തെ കൊലപ്പെടുത്തിയതായും നദ്ദ കുറ്റപ്പെടുത്തി. പിന്നാലെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമയും സംസ്ഥാനത്തെത്തുകയും BJPയുടെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയും തെലങ്കാന സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും ഉടൻ തന്നെ തെലങ്കാന സന്ദർശിക്കും. ഇങ്ങനെ BJP ആരെയും തലയും മുറുക്കി രംഗത്ത് വന്നതോടെ TRS പ്രതിരോധത്തിലാണ്. TRSന്റെ MLAമാരടക്കം മുതിർന്ന നേതാക്കളുമായി BJP നേതാക്കൾ ആശയവിനിമയം നടത്തുന്നതായ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഭരണകക്ഷിയെ പിളർത്താനുള്ള നീക്കം BJP നടത്തുന്നുവെന്ന് ആരോപണം നേരത്തെ TRSന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ BJPയുടെ ദേശീയ നേതാക്കൾ കൂട്ടത്തോടെ സംസ്ഥാനത്തെത്തുമ്പോൾ അത് തെലങ്കാന രാഷ്ട്ര സമിതിയെ കടുത്ത പ്രതിസന്ധിയിലെത്തിച്ചിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. സർക്കാർ നിലമ്പെത്തുമെന്ന ആഭ്യൂഹമുണ്ടെങ്കിലും TRSO BJPയോ ഈ നീക്കത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.